ഭാര്യയ്ക്കുമേൽ ഭർത്താവിന്റെ ക്രൂരമർദ്ദനം അരങ്ങേറിയത് നടുറോഡിൽ വെച്ച്. കോഴിക്കോട് അശോകപുരത്ത് മീൻകട നടത്തി വന്ന ശ്യാമിലിക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ഭർത്താവ് നിതീഷിനെതിരെ നടക്കാവ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. അശോകപുരത്തെ കോസ്റ്റ് ഗാർഡ് ഓഫീസിന് മുൻപിൽ മീൻകട നടത്തിയാണ് ശ്യാമിലി ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ഇവിടെ എത്തിയായിരുന്നു നിതീഷിന്റെ ക്രൂരമായ അതിക്രമം. 2000 രൂപ ആവശ്യപ്പെട്ടത് നൽകാതിരുന്നതോടെ നടുറോഡിൽ വെച്ച് ഭർത്താവ് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ശ്യാമിലി പറഞ്ഞു. കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മീൻ വിൽക്കുന്ന സമയത്ത് കടയിലേക്ക് വന്ന ഭർത്താവ് നടുറോഡിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മീൻ തട്ട് തട്ടിത്തെറിപ്പിച്ചതായും കരിങ്കല്ലെടുത്ത് തന്റെ നേരെ എറിഞ്ഞതായും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും മുഖത്ത് അടിക്കുകയും ചെയ്തുവെന്ന് യുവതി പറയുന്നു. കൂടാതെ ദേഹത്ത് ആസിഡ് ഒഴിക്കുമെന്നും കൂടെയുള്ളവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയതായും ശ്യാമിലി പറയുന്നു. അതേസമയം ഏറെ കാലമായി ഭർത്താവിന്റെ ക്രൂരമർദ്ദനം അനുഭവിക്കുന്നതായും യുവതി പറഞ്ഞു. മദ്യലഹരിയിൽ നിതീഷ് ശ്യാമിലിയെ ഇതിനു മുൻപും ഉപദ്രവിച്ചതായും വിവരമുണ്ട്. ശ്യാമിലിക്കൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകളിൽ ഒരാളാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത്. പോലീസിനെ വിളിച്ചതും ഇവരാണ്. മർദ്ദനത്തിന് പുറമെ ശ്യാമിലിയെ ഇയാൾ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറഞ്ഞതായും വീഡിയോയിൽ കേൾക്കാം. നിതീഷ് ശ്യാമിലിയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഭർത്താവിനെതിരെ നേരത്തെയും നടക്കാവ് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പോലീസ് നടപടി എടുത്തില്ല. കഴിഞ്ഞ മാസം 14 ഒരു പരാതി കൂടി നൽകിയിരുന്നു. എന്നാൽ നടപടി എടുക്കാതായതോടെ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചപ്പോൾ പരാതി കാണുന്നില്ലെന്നാണ് അധികൃതർ അറിയിച്ചതെന്നും ശ്യാമിലി പറഞ്ഞു. അതേസമയം നടുറോഡിൽ വെച്ച് ആക്രമിച്ച നിതീഷിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസിന്റെ അലംഭാവമാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. മൊഫിയ പർവീനിന്റെ മരണത്തിന് കാരണമായതും പോലീസിന്റെ അലംഭാവം തന്നെയായിരുന്നു. പോലീസിന്റെ ഇത്തരം സമീപനമാണ് ഇത്തരം ക്രൂരപ്രവർത്തികൾ വീണ്ടും ചെയ്യാൻ പ്രേരണയാവുന്നതും. സംഭവത്തിൽ CIക്കെതിരെ അന്വേഷിക്കണമെന്നും നരകഹത്യക്ക് കേസെടുക്കണമെന്നും ആവശ്യം ശക്തമായിരുന്നു. ആലുവ CI സുധീറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഗാർഹിക പീഡന പരാതി നൽകിയ മറ്റൊരു യുവതി കൂടി രംഗത്തെത്തിയിരുന്നു. ഇന്ന് മൊഫിയയുടെ പേരാണ് കേട്ടതെങ്കിൽ നാളെ തന്റെ പേരും കേൾക്കേണ്ടി വരുമെന്നും പറഞ്ഞാണ് സുധീറിനെതിരെ യുവതി ആരോപണം ഉന്നയിച്ചത്. ആലുവ സ്റ്റേഷനിലെത്തിയ തന്റെ പരാതി രേഖപ്പെടുത്താൻ പോലും അയാൾ തയ്യാറായില്ലെന്ന് യുവതി ആരോപിച്ചു. 7 ദിവസമായിരുന്നു യുവതി ആശുപത്രിയിൽ കഴിഞ്ഞത്. ഭർത്താവ് എന്റെ കൈയും കാലും തല്ലിയൊടിച്ചു. ദേഹം മുഴുവനും സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചു. ഇതോടെയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. എന്നാൽ ഭർത്താവും CIയും കൂടി എല്ലാം തേച്ചു മായ്ച്ചു കളഞ്ഞതായി യുവതി പറഞ്ഞു. സുധീറിന് മനസാക്ഷി എന്നൊരു വികാരമില്ലെന്നും പണത്തിന് വേണ്ടി അയാൾ എന്തും ചെയ്യുമെന്നും യുവതി പറയുന്നു. തന്നെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ചെന്നും പരാതി തേച്ചു മായ്ച്ചു കളയാൻ 50,000 രൂപയാണ് ഭർത്താവിൽ നിന്ന് CI വാങ്ങിയതെന്നും യുവതി പറയുന്നു. സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ അനിവാര്യമാണ്. എന്നാൽ അത് നടക്കുന്നില്ല. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ നേരിടാൻ നിലവിലുള്ള നിയമങ്ങൾ അപര്യാപ്തമാണ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.